തിരുവനന്തപുരത്തെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചത് നഗരവികസനത്തിന് പുതിയ മുഖം നൽകും. ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. പദ്ധതി ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ ദേശീയപാത അതോറിറ്റിയെ കേന്ദ്രം ചുമതലപ്പെടുത്തി. നഗരത്തിൻ്റെ വികസനത്തിന് വേഗം പകരാൻ പദ്ധതി വളരെയേറെ ഗുണം ചെയ്യും. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനുള്ള ശുഷ്കാന്തി സംസ്ഥാനവും ദേശീയപാത അതോറിറ്റിയും പുലർത്തണം. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് തുടങ്ങി നഗരത്തിന് പുറത്തുള്ള പഞ്ചായത്തുകളിലൂടെയാണ് ഔട്ടർ റിംഗ് റോഡ് കടന്നുപോകുന്നത്. വെങ്ങാനൂർ, കല്ലിയൂർ, ബാലരാമപുരം, പള്ളിച്ചൽ, മലയൻകീഴ്, മാറനല്ലൂർ, കാട്ടാക്കട, വിളപ്പിൽ, അരുവിക്കര, പോത്തൻകോട്, കരകുളം, തേക്കട, നാവായിക്കുളം പഞ്ചായത്തുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. 70 മീറ്റർ വീതിയിലാണ് നിർമ്മാണം. തേക്കട നിന്ന് മംഗലാപുരത്തേക്ക് നീളുന്ന ട്രങ്ക് റോഡ് ഉൾപ്പെടെയാണ് പദ്ധതി. വമ്പൻ നിക്ഷേപങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയും ഇതിനോട് ചേർന്നുണ്ടാകും. റോഡ് വന്നാൽ ഇരുവശത്തും വികസനം തനിയെ വരും. കഴക്കൂട്ടം കോവളം ബൈപ്പാസിന് ഇരുവശത്തുമായി കോടികളുടെ നിക്ഷേപങ്ങളാണ് സ്വകാര്യ മേഖലയിൽ നിന്നുണ്ടായത്. ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കാനും അവസരമൊരുക്കി. അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ പൂർത്തിയാക്കിയാൽ നിക്ഷേപകർ സ്വാഭാവികമായും വന്നുകൊള്ളും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ചരക്ക് ഗതാഗതത്തിന് അനുയോജ്യമായ റോഡുകൾ വന്നേ മതിയാവൂ. ഔട്ടർ റിംഗ് റോഡിൻ്റെ വരവ് ഗതാഗതത്തിനും വ്യാവസായിക ഉന്നമനത്തിനും പുതിയ വികസന കുതിപ്പ് നൽകും. ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ ചെലവ് 8,200 കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. 4-വരി പാതയും 10 മീറ്റർ വീതിയിൽ സർവീസ് റോഡും സമാന്തരമായി ഉണ്ടാകും. റോഡിന് മാത്രമായി 600 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. പലപ്പോഴും സ്ഥലമെടുപ്പ് താമസിപ്പിക്കുന്നതാണ് പദ്ധതികൾ ഇഴയാൻ ഇടയാകുന്നത്. പദ്ധതി വൈകുന്തോറും ചെലവും കൂടും. സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. സ്ഥലം വിട്ടു നൽകുന്നവർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുന്നതിനൊപ്പം മറ്റ് സൗജന്യങ്ങളും നൽകണം. കടകളും മറ്റും നഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ ബിസിനസ് കോംപ്ലക്സ് നിർമ്മിച്ച് സൗജന്യ നിരക്കിൽ കടമുറികൾ അനുവദിക്കുന്നതും പരിഗണിക്കണം. അങ്ങനെ വരുമ്പോൾ സ്ഥലം വിട്ടുകൊടുക്കാനുള്ള എതിർപ്പ് ഇല്ലാതാകും. നിലവിലുള്ള 2 വലിയ പാതകളും 13 വലിയ പാലങ്ങളും 14 ചെറിയ പാലങ്ങളും മുറിച്ചു കടന്നായിരിക്കും ഔട്ടർ റിംഗ് റോഡ് കടന്നുപോകുക. തിരുവനന്തപുരം നഗരം ഇപ്പോഴുള്ള സിറ്റിക്ക് പുറത്തേക്ക് പടർന്നു പന്തലിക്കാൻ ഇടയാക്കുന്നതാണ് ഈ പദ്ധതി.